ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ. മനോഹരമായ പ്രദേശം, സഞ്ചാരികളെ മോഹിപ്പിക്കുന്ന, മാടി വിളിക്കുന്ന ഡെസ്റ്റിനേഷൻ. ഏതു കാലത്തും കാശ്മീർ മനോഹരിയാണ്. സഞ്ചാരികൾക്കായി ഒരുപാട് വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ പ്രദേശം. മഞ്ഞിൽ കുളിച്ചു നിൽക്കുമ്പോഴാണ് കാശ്മീരിന്റെ ഭംഗി പൂർണ്ണതയിലെത്തുന്നത്. മഞ്ഞിൽ കുളിച്ച് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് കാശ്മീർ. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഞ്ഞുവീഴ്ചകളിലൊന്നാണ് കാശ്മീരിൽ ഇപ്പോഴുള്ളത്. ഗുൽമാർഗ്, ശ്രീനഗർ, പഹൽഗാം, കുപ്വാര എന്നീ പ്രദേശങ്ങളിൽ താപനില -5 ഡിഗ്രിക്കും താഴെയെത്തി. കുപ്വാരയിലാണ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീടുകളും ഗ്രാമങ്ങളുമെല്ലാം മഞ്ഞിൽ മുങ്ങി. കാശ്മീരിലെ പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷൻ ഗുൽമാർഗും സോനാമർഗും പഹൽഗാമും ശ്രീനഗറുമാണ്. വർഷത്തിൽ 12 മാസവും മഞ്ഞുള്ള സ്ഥലമാണ് ഗുൽമർഗ്. സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറും പാക് അധീന കശ്മീരും മഞ്ഞിലൂടെ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ കാണാൻ സാധിക്കും. സ്വർണത്തിന്റെ പുൽമേടെന്നാണ് സോനാമാർഗ് അറിയപ്പെടുന്നത്. ഹിമാലയൻ പർവ്വതനിരകൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2,740 മീറ്റർ ഉയരത്തിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു. കടുകുപാടങ്ങളും കുങ്കുവപ്പൂക്കൾ നിറഞ്ഞ പച്ചപ്പാടങ്ങളുമാണ് പഹൽഗ്രാമിലെത്തുന്നവരെ വരവേൽക്കുന്നത്. സീസൺ ഏതായാലും സൗന്ദര്യം അല്പം പോലും ചോർന്നു പോകാത്ത മനോഹര ഭൂമിയാണ് ജമ്മുകാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലുള്ള പഹൽഗാം. പച്ചപ്പ് നിറഞ്ഞതും ഹിമാലയൻ പർവ്വതനിരകളിൽ മുങ്ങിയതുമായ പഹൽഗാം ലിദാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്വദേശികളും വിദേശികളും അടക്കമുള്ള 1,000,000 സഞ്ചാരികളാണ് ദിവസവും കാശ്മീരിലെത്തുന്നത്. എന്നാൽ കാശ്മീർ ടൂറിസം മേഖല കോവിഡ് വ്യാപനത്തെ തുടർന്ന് തകർന്നിരുന്നു. ടൂറിസത്തെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നവർക്ക് തൊഴിലില്ലാതെയായി. കോവിഡ് വ്യാപനം അവസാനിച്ച ശേഷം ക്രമേണ തിരിച്ചു വരികയാണ് കാശ്മീർ ടൂറിസം. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.